രാജ്യത്തിന്റെ 75-ാം സ്വാതന്ത്ര്യദിനാഘോഷം അവിസ്മരണീയമാക്കാൻ കുടുംബശ്രീയും പ്രധാനമന്ത്രിയുടെ ആഹ്വാനമേറ്റെടുത്ത 50 ലക്ഷം പതാകകളാണ് കുടുംബശ്രീ നിർമ്മിക്കാനൊരുങ്ങുന്നത്. ആഗസ്റ്റ് 13 മുതൽ 15 വരെ വീടുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങളിലും ത്രിവർണം പാറിക്കാനുള്ള പദ്ധതിയിലാണ് കുടുംബശ്രീയും പങ്കാളിയാവുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിലുള്ള തയ്യൽ യൂണിറ്റുകളിലെ കുടുംബശ്രീ പ്രവർത്തകർ പതാക തയ്യാറാക്കും. സ്കൂളുകൾക്കാവശ്യമായ പതാകയുടെ എണ്ണം അധികൃതർ തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കും. ഇതോടൊപ്പം വീടുകളിലേക്ക് ആവശ്യമായ പതാകയുടെ എണ്ണവും കൂടി മൊത്തം കണക്കാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്ററെ അറിയിക്കും. ഈ ആവശ്യകതയനുസരിച്ച് തയ്യാറാക്കിയ പതാകകൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിതരണം ചെയ്യും. ആവശ്യമായ പരിശീലനം കുടുംബശ്രീ ജില്ലാ മിഷൻ നൽകിയിരുന്നു. കുടുംബശ്രീ മലപ്പുറം ജില്ലാ മിഷന് കീഴിലെ റെയിൻബോ ക്ലോത്ത് ആൻഡ് ബാഗ് യൂണിറ്റ് സൊസൈറ്റി കൺസോർഷ്യത്തിലെ 94 സംരംഭ യൂണിറ്റുകൾ ചേർന്നാണ് പതാക നിർമ്മിക്കുന്നത്. 350-ഓളം തൊഴിലാളികൾ ദൗത്യത്തിൽ പങ്കാളികളാവും. രാജ്യത്തെ എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയർത്താനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവം പ്രമാണിച്ചാണ് ഈ ആഹ്വാനം. ആഗസ്റ്റ് 13 മുതൽ 15 വരെ പതാക പ്രദർശിപ്പിക്കണം. ദേശീയ പതാകയുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാകുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു. ആസാദിക അമൃത് മഹോത്സവം ആഘോഷിക്കുമ്പോൾ നമുക്ക് ഹർഘർ തിരംഗ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താം. ഓഗസ്റ്റ് 13-നും 15-നും ഇടയിൽ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യുക. ഇത് ദേശീയ പതാകയുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ട്വീറ്റ്. കൊളോണിയൽ വാഴ്ചയ്ക്കെതിരെ പോരാടുന്നതിനിടെ സ്വാതന്ത്ര്യ ഇന്ത്യയ്ക്കായി ഒരു പതാക സ്വപ്നം കണ്ട എല്ലാവരുടെയും ധീരതയും പ്രയത്നവും ഓർക്കുന്നതായും അവരുടെ കാഴ്ചപ്പാട് നിറവേറ്റുന്നതിനും അവർ സ്വപ്നം കണ്ട ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനും പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. വീടുകൾക്കൊപ്പം എല്ലാവരും ഓഗസ്റ്റ് 2-നും 15-നും ഇടയിൽ ത്രിവർണ പതാക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ പ്രൊഫൈൽ ചിത്രമാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി. മൻ കി ബാത്തിലൂടെയായിരുന്നു ഈ ആഹ്വാനം. ദേശീയ പതാകയ്ക്ക് രൂപം നൽകിയ സ്വാതന്ത്ര്യ സമരസേനാനി പിനാക്കി വെങ്കയ്യയുടെ ജന്മദിനമായ ആഗസ്റ്റ് 2 മുതൽ സ്വാതന്ത്ര്യദിനം വരെയാണ് ദേശീയ പതാക പ്രൊഫൈൽ ചിത്രമാക്കണമെന്ന് മോദി ആവശ്യപ്പെട്ടത്. അതേസമയം സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ വീടുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങളിലും ആഗസ്റ്റ് 13 മുതൽ ദേശീയ പതാക ഉയർത്താൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികൾ നടത്താനും മുഖ്യമന്ത്രി വിളിച്ച ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ തീരുമാനമായി. ഓഗസ്റ്റ് 13-ന് പതാക ഉയർത്തി 15 വരെ നിലനിർത്താം. ഇക്കാലയളവിൽ രാത്രികാലങ്ങളിൽ പതാക താഴ്ത്തേണ്ടതില്ലെന്ന് ഫ്ളാഗ് കോഡിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ഗ്രന്ഥശാലകളിലും മറ്റും പതാക ഉയർത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ഗ്രന്ഥശാലകളിലും ക്ലബ്ബുകളിലും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യണം. 15-ന് സ്കൂളുകളിൽ പതാക ഉയർത്തിയ ശേഷം ചെറിയ ദൂരത്തിൽ ഘോഷയാത്ര നടത്തണം. മുഴുവൻ ജീവനക്കാരും ഓഫീസിലെത്തി പതാക ഉയർത്തൽ ചടങ്ങിൽ പങ്കാളികളാവണം. ഘോഷയാത്രയുമാകാം. എല്ലാ ഗ്രാമങ്ങളിലും ഇത്തരത്തിൽ ഘോഷയാത്ര ആലോചിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു.